തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി ദൈവസന്നിധിയിലായിരിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു പൂവക്കാല അവരുകളാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അമൻ. ഈ വചന ശുശ്രൂഷയിൽ അമൻ ദൈവത്തിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആ വചനം ചെന്ന് ചെല്ലുന്നിടത്ത് അത് ആരെയൊക്കെ അടുത്തേക്ക് ചെന്ന് ചേരുമോ അവിടെയൊക്കെ ചില പണികൾ നടക്കേണ്ടതിനായി, അമൻ ചില സൗഖ്യങ്ങൾ നടക്കേണ്ടതിനായി, അമൻ തളർന്നിരിക്കുന്ന ചിലർ ശക്തിപ്പെടേണ്ടതിനായി അമൻ നമുക്ക് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. അമൻ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത്, അഭിഷിക്തൻ ഒരു പക്ഷേ ഒരു വചനം ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ അമൻ പത്തു പേരത് കേൾക്കുമ്പോൾ പത്തു പേരുടെ അടുത്ത് പത്ത് തരത്തിലായിരിക്കും അത് ചെല്ലുന്നത്. ഹാലലൂയ. അമൻ നമ്മളുടെ അമൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തികൾ ഈ വചന ശുശ്രൂഷയിൽ നടക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജപ്പൂക്കാൽ അവരുകളെ അമൻ വചന ശുശ്രൂഷയ്ക്കായി ബഹുമാനത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവചനം അറിയിക്കുന്നു. ഈ ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഈ സ്റ്റുഡിയോയിൽ വന്ന് നേരിട്ട് പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ഈ 100 മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയിൽ നിരന്തരമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി സ്നേഹ വന്ദനം അറിയിക്കുന്നു. പൗരുഷം നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും വളരെ നന്ദി പറയുന്നു. അമർത്തിക്കുറിക്ക് കവിയുന്ന നല്ല പങ്ക് സർവശ്വത ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാനായിട്ട് കാരണമായി തിരഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി വളരെ ശക്തമായ നിലയിൽ പൗരുഷൻ്റെ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ വളരെ ശക്തമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ പോകുന്ന സ്ഥലങ്ങളിലും വിളിക്കുമ്പോഴുമൊക്കെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അറിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ ഇവിടെ നടക്കുന്ന ഈ പ്രത്യേക പ്രാർത്ഥനയിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് താമസിച്ച് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. നാളെ നമുക്ക് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഉച്ചവരെയുണ്ട്. ഇതുവരെയും ഈ ശുശ്രൂഷയെ പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വന്ന് 1 മണിക്കൂറെങ്കിലും ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ അവസരമുണ്ട്. ഇന്നൊരാളെ വിളിച്ചു ചോദിച്ചു, ഫസ്റ്റേ വന്നാൽ ഇരിക്കാൻ സ്ഥലം കിട്ടുമോ, എപ്പോഴാണ് സമയം എന്നൊക്കെ ചോദിച്ച് പെരുമ്പളൂർ ഇവിടെ സ്ഥലമുണ്ട് വന്നിരിക്കുന്നതിന്. പ്രാർത്ഥിക്കുന്ന യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് നേരിട്ട് വരെ വെണ്ണിക്കുളത്തുള്ള സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയും ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാനും ശുശ്രൂഷ അനുഭവിക്കാനുമുള്ള നല്ല സന്ദർഭം ദയവായി നിങ്ങൾ പാഴാക്കരുതെന്ന് വളരെ വിനീതമായിട്ട് ഓർപ്പിക്കുന്നത്. പൗരുഷിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 100 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്നത്. മുഴുവാത്തി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പ്രാർത്ഥന ആദ്യമായിട്ടാണ് നടത്തുന്നത്. അതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദയവായി നേരിട്ട് വന്ന് പങ്കെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം ആധാരമാക്കിയാണ് ഈ പ്രാർത്ഥനയെല്ലാം നിരന്തരമായി സംസാരിച്ച് വിവിധ ദേവദാസന്മാർ അതിൻ്റെ വിവിധ ആംഗിളിൽ സംസാരിച്ച് വരികയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് നിരന്തരമായി നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുസ്തകം പഠിക്കാനും അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാനുമുള്ള ഒരു അസുലഭ സന്ദർഭമായി കരുതുകയാണ്. നെഹെമ്യാവ് എന്ന വാക്യൻ്റെ അർത്ഥം യഹോവ എന്നെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറയാനിടയായി തീരുന്നു. നമ്മുടെ ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറണം, മറ്റുള്ളവർക്ക് തണുപ്പാകണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാർസി രാജാവായ അർത്ഥകശിഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹനായിരുന്നു നെഹെമ്യാവെന്ന് നമുക്ക് മനസ്സിലാകുന്നു. പാനപാത്രവാഹനം എന്ന് പറഞ്ഞാൽ രാജാവിന് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന, പാനീയം ഒഴിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു. നിങ്ങൾക്കറിയാം അത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. വിശ്വസ്തന്മാരെ മാത്രമേ ആ ജോലി ഏൽപ്പിക്കത്തുള്ളൂ. രാജാവിൻ്റെ പാനപാത്രത്തിൽ വിഷം കലക്കി കൊടുത്താൽ രാജാവ് ചത്തുപോകും, മരിച്ചു പോകും. അതുകൊണ്ട് വിശ്വസ്തരല്ലാത്തവരെ ആ സ്ഥാനം ഏൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധി വെടിവെച്ച് വന്നത് ഏറ്റവും വിശ്വസ്തരാണ്. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അടുത്ത് കൂടുന്ന ഒരു വിശ്വസ്തരായിരിക്കുന്നത് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവൻ യഹൂദനായ ഈ മനുഷ്യനെ ഈ സ്ഥാനത്തേക്ക് എടുക്കാനുള്ള കാരണം അവൻ അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു. സാധാരണ രാജാക്കന്മാർക്ക് ആഹാരം കൊടുക്കുമ്പോൾ, പാനീയം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾ ആദ്യം കുടിച്ചു കാണിച്ചിട്ട് അദ്ദേഹത്തിനൊന്നും പറ്റുന്നില്ല എന്ന്
മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ രാജാവ് കുടിക്കത്തുള്ളൂ. കാരണം അത്രമാത്രം സേഫ്റ്റി കോർണറിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ആ ഒരു വിശ്വസ്തമായ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് യഹൂദനായ നെഹെമ്യാവെ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഈ മനുഷ്യനെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്, ഹൈ സാലറിയാണ്, എല്ലാം നന്മകളുമുണ്ട്, രാജാവിൻ്റെ അടുത്താളാണ്, രാജാവിനോട് എപ്പോഴും സംസാരിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ ഈ നെഹെമ്യാവിന് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഉന്നത പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ നെഹെമ്യാവ് ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. അവനെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. ചെറിയ ആളുകൾക്ക് ഉന്നത പദവി കിട്ടിയാൽ പിന്നെ പ്രാർത്ഥിക്കത്തില്ല. ഒരു വരുന്ന ഭയങ്കര ബിസിയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൽ ഡി കാർക്കായാൽ മതി, പിന്നെ അങ്ങ് തിരക്കാം. ഇവിടെ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആയിട്ട് പോലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നില്ല. നിങ്ങൾക്ക് ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദാനിയേൽ രാജാവിൻ്റെ രണ്ടാമനായി വാഴുമ്പോൾ അവൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നേരത്തെ ചെയ്തു വന്നതുപോലെ അവൻ ഇരിശ്ലേമിനും നേരെ കിളിവാൾ തുറന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഉന്നതന്മാരൊക്കെ ഉയർന്ന നിലയിലെത്തുമ്പോഴും പ്രാർത്ഥന അവരുടെ ജീവിതത്തെ കുറയത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്, പ്രാർത്ഥനയാണ്. ചില സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ പ്രാർത്ഥന അങ്ങ് മറക്കുക. അത് കിട്ടുന്നതിന് വരെ ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയാണ്. നല്ല വീട് കിട്ടുമ്പോൾ, നല്ല വണ്ടി കിട്ടുമ്പോൾ, നല്ല ജോലി കിട്ടുമ്പോൾ, അതുവരെ നെഞ്ചത്തടിച്ച് കരയും. ആ സ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ പ്രാർത്ഥന കുറയും. അതിനൊരു അപവാദമാണ് നമ്മുടെ നെഹെമ്യാവ്. അവൻ ഉന്നത സ്ഥാനത്ത് രാജാവിൻ്റെ കൂടെ വസിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വന്നിരുന്നില്ല. അപ്പോൾ അവൻ്റെ അകത്ത് കിടന്നൊരു ചിന്തയുണ്ട്, എൻ്റെ പിതാക്കന്മാർ അമ്മേൻ അടക്കിയിരിക്കുന്ന എൻ്റെ ആ സ്വന്തം പട്ടണം, സ്വന്തം ദേശം, അതിനെക്കുറിച്ചുള്ള ആവലാതി അവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആരെയെല്ലാം വന്ന് നേരിട്ട് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാരിൽ നിന്ന് ചില ആളുകൾ അവിടുന്ന് യാത്ര ചെയ്ത് നെഹെമ്യാവിൻ്റെ അടുക്ക് വരികയാണ്. നെഹെമ്യാവിൻ്റെ അടുക്കല്ല വരാൻ കാര്യം, അവിടെ പിതാക്കന്മാരെ കല്ലറകളുള്ള അവരെ രാജ്യം, ആ സ്ഥലം, ആ പട്ടണം നശിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. തീവന്ധം നശിച്ചു പോയി, അതിന് മതിലെല്ലാം ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ ചിലരെ സെലക്ട് ചെയ്ത് നെഹെമ്യാവിൻ്റെ അടുക്കൽ അയച്ചു. നെഹെമ്യാവ് രാജാവിൻ്റെ അടുത്തുള്ളതുകൊണ്ട് നെഹെമ്യാവിനെ അറിയിച്ചാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ചിന്തയിലാണ് സ്വന്തം ദേശത്ത് നിന്ന് ആളുകൾ നേരിട്ട് വന്ന് നെഹെമ്യാവിനോട് ഈ കാര്യം അറിയിക്കുന്നത്. നമ്മുടെ ദേശം മുഴുവൻ നശിച്ചു പോയി, അത് മുഴുവൻ തകർന്നു പോയി, പട്ടണം മുഴുവൻ തകർന്നു പോയിരിക്കുന്നു, മതിലെല്ലാം ഇടിഞ്ഞു പോയിരിക്കുന്നു, തീവന്തു നശിച്ചു പോയിരിക്കുന്നുള്ള ആ ദുഃഖ വാർത്ത ആമേ നെഹെമ്യാവിൻ്റെ അടുക്കൽ അവരൊന്ന് പറയുകയാണ്. അവർ പറഞ്ഞു കാണും, നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവർ പറഞ്ഞു കാണും. അതിവിടെ ബൈബിൾ ആ കാര്യം പറയുന്നില്ല. എന്നാൽ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ നെഹെമ്യാവിൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരമുണ്ടായി. ഭാരമുണ്ടായിട്ട് അവൻ്റെ മനസ്സിനകത്ത് വിഷമമുണ്ടായി. വിഷമമുണ്ടായപ്പോൾ അവൻ ചെയ്ത കാര്യം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 മാസമാണ് അവൻ പ്രാർത്ഥിച്ച്. നെഹെമ്യാവിൻ്റെ പുസ്തകം മൊത്തം പഠിച്ചാൽ 11 പ്രാവശ്യം ഉള്ള പ്രാർത്ഥന നെഹെമ്യാവിൻ്റെ കാണാൻ കഴിയുന്നു. പക്ഷെ 4 മാസം അടുപ്പിച്ച് നെഹെമ്യാവ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ രാജാവിൻ്റെ ഇടയ്ക്ക് പാനപാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടു. ഞാൻ നമ്മൾ ഭാഗം അറിഞ്ഞ് എടുത്ത് വായിപ്പിക്കുന്നില്ല. അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടു. അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കണേ, രാജാക്കന്മാർക്ക് വീഞ്ഞു പകരുമ്പോൾ മുഖം വാടാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും ആനന്ദമായിട്ടിരിക്കണം. അല്ലെങ്കിൽ മുഖം വാടിയെങ്കിൽ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ ഉണ്ടായി രാജാവിനെ വകവരുത്താനാണെന്നുള്ള ചിന്ത ഭരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും പാനപാത്രവാഹകന്മാരെ രാജാവിൻ്റെ അടുക്ക് വരുന്നവർ മുഖം വാടാൻ പാടില്ല. പക്ഷേ ഇവൻ്റെ മുഖം ഇങ്ങനെ സാധാരണ വാടാതിരിക്കുന്ന മുഖം വാടി കണ്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് പിടികിട്ടി. അപ്പോൾ രാജാവ് ചോദിച്ചു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, അങ്ങനെ പെട്ടെന്ന് രാജാവ് ചോദിക്കുമ്പോൾ ഇവനെ വേറൊരു നിലയിൽ ഇവനെ അവിടെ നിന്ന് തരം താഴ്ത്തി അവനെ അവിടെ നാട്ടി പായിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാജാക്കാവിന് മുമ്പിൽ അങ്ങനെ നിൽക്കാൻ പാടില്ല. അവനങ്ങ് വിരണ്ടുപോയി, പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി.
രാജാ ചോദിക്കും നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്ത്? ഉടനെ അവൻ എടുത്തു വായി പറയാണ്, എൻ്റെ പിതാക്കന്മാരെ കല്ലറയുള്ള ആ എൻ്റെ സ്വന്തം സ്ഥലം അത് മുഴുവനെ അമ്മ തീവന്ത് ചുട്ടുകിടക്കുകയും അതിൻ്റെ മതിലെല്ലാം പൊളിഞ്ഞു കിടക്കുകയും ചെയ്യുമ്പോൾ രാജാവേ എൻ്റെ മുഖം എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഞാൻ അതിൽ കുണ്ഠിതനാണ്. ഈ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് അവന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാജാവിനെ പറയുന്നത്. അന്നേരം രാജാവ് ചോദിച്ചപ്പോൾ തന്നെ അവനൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ വായിപ്പിക്കാൻ സമയം എടുക്കുക. അന്നേരം തന്നെ കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അവൻ രാജാവിനോട് പറയുകയാണ്, രാജാവേ ഞങ്ങളുടെ ഈ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ രാജാവ് എടുത്ത വായി ചോദിക്കുകയാണ്, നിനക്ക് എത്ര നാൾ അവധി വേണം? നീ ആ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനായിട്ട് എത്ര അവധി വേണം എന്ന് ചോദിച്ച് അവനെ ചോദിച്ച ചോദ്യത്തിന് രാജാവ് ഉടനടി മറുപടി കൊടുക്കുകയാണ്. ഒരു കാര്യം ദൈവത്തെ ഓർത്തോളം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചാൽ ഉടനടി മറുപടി തരാൻ നമ്മൾ ദൈവത്തിന് കഴിയും. കൈയെടുത്തിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. പെട്ടെന്ന് എടുത്തൊരു ചോദ്യമല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നിർത്തോട് കണക്ക് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ തന്നെ രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ അർദ്ധരാത്രിയോട് അടുക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചാൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാ ദൈവശക്തനായ ദൈവം. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു സഹോദരി, ദൂരെ നിന്ന് വന്നൊരു സഹോദരി, അമ്മേൻ കേരളത്തിന് വെളിയിൽ നിന്നൊരു സഹോദരി പറഞ്ഞു, പാസ്റ്ററെ എപ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ അപ്പോഴൊക്കെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. എനിക്ക് 4 ഓപ്പറേഷൻ കഴിഞ്ഞു, പല മാരക രോഗങ്ങൾ പിടിപെട്ടു, പല ആക്സിഡൻ്റ് ഉണ്ടായി, ഒത്തിരി ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടിട്ട് വന്നു, അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചു, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചു, ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെയും ദൈവം പ്രവർത്തിച്ചു. ഞാനോട് ആ സഹോദരി പറഞ്ഞു, ഇവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമായി അല്ല ദൈവം പ്രവർത്തിച്ചത്, ദൈവസേനയിൽ ആവലോടെ കരയുമ്പോൾ ഇവിടെ ദൈവമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുകയാണ്. പ്രാർത്ഥിച്ച പാസ്റ്റർമാരും മുടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആര് തകർന്നു, ബൈബിൾ പറയുന്നു, തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളെ ദൈവമേ നീ നിരസിക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ നിരസിക്കാത്തൊരു ദൈവ സ്വർഗത്തിലുണ്ട്. നീ ഒത്തിരി ഓടി നടക്കണ്ട, നീ നെഞ്ചത്തടിക്കണ്ട, നീ ആവലാതിപ്പെടണ്ട, നീ പെറുപെറുക്കേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉടനടി തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കരം പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അടുത്ത രാജാവ് ചെയ്ത കാര്യം ഈ നെഹെമ്യാവ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നെഹെമ്യാവിനെ യെരുശലേമിലെ ഗവർണറായിട്ട് നിശ്ചയിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, യവനെ യെരുശലേമിൽ പോയി ഈ മതിൽ പണിയാനുള്ള എല്ലാ ഓർഡറും അനുവാദം കൊടുത്തു, അവധി കൊടുത്തു, അവന് ലീവ് കൊടുത്തു. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് ലീവ് കൊടുക്കാത്തതാണ്, ഇമ്മീഡിയറ്റ് ലീവ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവനെ അവിടുത്തെ ഗവർണറായിട്ട് നിശ്ചയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഓരോ രാജ്യങ്ങൾ കടന്നു പോകാനായിട്ട് അതാത് ദേശാധിപതിമാർക്ക് കത്ത് കൊടുത്തു. നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വിസയുടെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തു. തീർന്നില്ല, അവൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ആളുകളെ ഒരുക്കി കൊടുത്തു, അതിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊടുത്തു, യാത്ര ചെയ്യുവാൻ വാഹന മൃഗങ്ങളെ ഒരുക്കി കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ദേശാധിപതിക്ക് കത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഈ നെഹെമ്യാവിൻ്റെ പണിക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഫ്രീ ആയിട്ട് കൊടുക്കണം, താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം, അവർക്ക് താമസിക്കാൻ വീടുണ്ടാക്കാനുള്ളതായ തടി ഐറ്റംസ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. നോക്കണേ ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് പ്രസാദം തോന്നിയാൽ വഴി അങ്ങ് തുറക്കുകയാണ്. ഒരു വഴി തുറക്കാൻ നീ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പുറകെ എല്ലാ വഴിയും ദൈവം തുറക്കും. കൈയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ മതിൽ പണിയുന്ന കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷെ ദൈവം തമ്മിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ വഴിയും തുറന്നു. അവന് അവധി കൊടുക്കുന്നു, അവന് യാത്ര ചെയ്യാൻ മൃഗങ്ങളെ കൊടുക്കുന്നു, അവന് സെക്യൂരിറ്റിക്കാരെ ഇണക്കി കൊടുക്കുന്നു, ഓരോ സ്റ്റേറ്റും കടന്നു പോകുമ്പോൾ അവനെ കടത്തി വിടാനുള്ള ദേശാധിപതിമാർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നു, അവിടെ ചെന്നാൽ പാർക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, അവിടെ ചെന്നാൽ
തടി ആമേൻ സാധന സാമഗ്രികളെല്ലാം ഫ്രീ ആയി കൊടുക്കാൻ ഓർഡർ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 5 പൈസ ചെലവില്ലാതെ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ ദൈവം വിശ്വസ്തനായി. ദൈവമക്കളൊരു കാര്യം ഓർത്തണം, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിന്നാൽ നമുക്ക് വേണ്ടി കരുതാൻ ദൈവശക്തനാണ്. ഞാൻ സാധാരണ പറയുന്ന എടുത്ത് പറയുന്നു, തലമുറ ദൈവമാണ് തന്നതെങ്കിൽ പഠിപ്പിക്കാനുള്ള വഴി ദൈവം തുറക്കും. അവർക്ക് വിദേശത്ത് പോകാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അതിനുള്ള വിസയും ക്രമീകരണം എല്ലാം ദൈവം കൊടുക്കും. അതിന് സെലക്ഷൻ ദൈവം നൽകിക്കൊടുക്കും. നീ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നാൽ നിനക്ക് വേണ്ടി കരുന്ന ഒരു വലിയ ദൈവ സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയുകയാണ്. അപ്പോൾ നഹിമ്യാവിൻ്റെ 4 മാസത്തെ നിരന്തരമായ പ്രാർത്ഥന മറുപടിയാണ് നഹിമ്യാവിന് ഈ നന്മകളൊക്കെ ദൈവം നൽകിക്കൊടുത്തത്. ദൈവമക്കളെ, ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് 12 വർഷത്തിന് ശേഷം നഹിമ്യാവ് മടങ്ങി വന്നെന്ന് ഒരു ഒരു രേഖകൾ കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവൻ തിരിച്ചു വന്നു, പക്ഷേ ആ കാലയളവിൽ അവൻ അവിടെ ശക്തമായി പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവൻ അവിടെ ചെന്ന ശേഷമായിട്ട്, പെട്ടെന്ന് പറയാൻ സമയമില്ലാത്ത, അവിടെ ചെന്ന ശേഷമായിട്ട് അവനെ അവിടെ യെരുശലേമിലെത്തി ചെത്തിക്കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ അവൻ ചെയ്ത 2-3 കാര്യമുണ്ട്. 1, അവൻ ആരും അറിയാതെ രഹസ്യമായി രാത്രിയിൽ ഇറങ്ങി ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളെല്ലാം പോയി കണ്ടു. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, എന്താണ് ചെയ്യേണ്ടതെന്ന് ആരുടെ സഹായമില്ലാതെ കണ്ട് മനസ്സിലാക്കി, ആദ്യമായി എടുത്തു ചാടാതെ കാര്യങ്ങളെ വിശദമായി പഠിക്കാൻ നഹിമ്യാവിന് അവസരം ദൈവം കൊടുത്തു. വലിയ ബഹളമുണ്ടാക്കാതെ രഹസ്യമായി അവനെ കാര്യങ്ങളെ പഠിച്ചു. ഒരു കാര്യം ഓർത്തോണം, നീ രഹസ്യമായി പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ പരസ്യമായി ചിലതെല്ലാം ചെയ്യാനുള്ള നിയോഗങ്ങൾ ദൈവം നൽകിത്തരും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിന്നെ കാണിച്ച ചില നിയമങ്ങളും ചില കൽപ്പനകളും ചില പ്രമാണങ്ങളും ദർശനങ്ങളും അല്പകാലം നീ മുട്ടുകുത്തി കഴിഞ്ഞാൽ അതിനെ പരസ്യമായി ചെയ്യാനുള്ള കൃപ ദൈവം നിനക്ക് നൽകി തരുമെന്ന് ഇന്നു രാത്രി മറന്നു പോകല്ലേ. അടുത്ത കാര്യം നമ്മൾ കേൾക്കുന്നത്, ആമേൻ, യഹൂദ നേതാക്കന്മാരെ അവൻ രഹസ്യമായി വിളിച്ചു കൂട്ടി അവൻ സംസാരിച്ചു. അവരെ എല്ലാം ഒരുമിച്ചൊന്ന് കൂട്ടി ആലോചിച്ചു. ഒറ്റ മിഷനല്ലായിരുന്നു, അവൻ തന്നെ ചെയ്തില്ല, ബാക്കിയുള്ളവരെ കൂടെ അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ലീഡേഴ്സിനെ പ്രഭുക്കന്മാരെ വിളിച്ചു കൂട്ടി അവൻ സംസാരിച്ചു. ഇപ്പം നമ്മളെ ഇതെല്ലാം ഞാൻ വായിപ്പിക്കേണ്ടതാണെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ടെന്ത് ചെയ്യുമോ, അവരന്യോന്യം ധൈര്യപ്പെടുത്തി ഐക്യതയോടെ പണി ചെയ്യാൻ തുടങ്ങി. ഒരു പണിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അന്യോന്യം ധൈര്യപ്പെടുത്തണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും, മക്കൾ അപ്പനെ അമ്മയെ അപ്പനമ്മയും മക്കളെയും ധൈര്യപ്പെടുത്തണം. സഭയിലെ പാസ്റ്ററെ വിശ്വാസികളും വിശ്വാസികളെ സഭയിലെ പാസ്റ്ററും ധൈര്യപ്പെടുത്തണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ, പണിയാനായിട്ട് ഇറങ്ങുമ്പോൾ അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയും, അയ്യോ കൊള്ളത്തില്ല, നിന്നെക്കൊണ്ട് നടക്കത്തില്ല, നടക്കാൻ പോകുന്ന കാര്യമില്ല, വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മളെ അധൈര്യപ്പെടുത്തുന്ന കൂട്ടത്തിന് നടുവിൽ നഹിമ്യാവിൻ്റെ പണി വിജയിക്കാൻ കാര്യം അവൻ ലീഡേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ അതിനു വേണ്ടി ഒരുങ്ങി വന്നു എന്ന് മാത്രമല്ല, അവരോട് ആലോചന ചോദിച്ചു എന്ന് മാത്രമല്ല, അവരെ ധൈര്യപ്പെടുത്തി എന്ന് മാത്രമല്ല, അവരെ അന്യോന്യം പണിയാനായി ഏൽപ്പിച്ചു കൊടുത്തു. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ചിലതെല്ലാം പണിയാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കി വച്ചിരിക്കുകയാണ്. എന്താ പണി നടക്കാത്തതറിയാമോ, ധൈര്യപ്പെടുത്താൻ ആളില്ല. ആരെങ്കിലും പണിയാൻ തുടങ്ങിയാൽ അവനെ തല്ലി തകർത്ത് അവനെ നശിപ്പിച്ച് അവനെ ഔട്ടാക്കാനുള്ള ശ്രമം. പുറത്തുനിന്നല്ല, നമ്മൾ വിചാരിക്കും പുറത്തു നിന്നുള്ള ജാതീയ ശക്തികളാണ് പണി നശിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, പുറത്തു നിന്നുള്ളവരുടെ പോരാട്ടത്തെക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അകത്തു നിന്നുള്ളവരുടെ പോരാട്ടമാണ്. അകത്തു നിന്നുള്ളവരെ ധൈര്യം ക്ഷയിപ്പിക്കുന്ന വാക്കുകൾ ചേർന്ന് നിൽക്കുന്ന പറയുമ്പോൾ പണിയാൻ വന്നവര് പോലും പുറകോട്ടും മാറും. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി പണിയാൻ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സെലക്ഷനിൽപ്പെട്ട കാര്യമാണ്. അവർ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം കൂടുണ്ട്. ദൈവം കൂടുണ്ടെങ്കിൽ ആ പണിയെ തറക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല.
ഇങ്ങനെ പണിക്ക് വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് മുമ്പോട്ടിറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത മൂന്ന് പേര് തടസ്സമായി വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒന്ന് പറയുകയാണ്, ഒന്ന് ആരാന്നറിയാമോ? സൻബല്ലത്താണ്. രണ്ടാമത്തെ അത് 19-20 വാക്യത്തിലുണ്ട്, സൻബല്ലത്താണ്. ആ രണ്ടാമത്തെ ആള് തോബിയാവാണ്. മൂന്നാമത്തെ ആള് അരാബ്യനായ ഗേശമാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ കാണുക. എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബ്യാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത്? നിങ്ങൾ രാജാവിനെ മത്സരിപ്പിനെ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. ഏത് കാലഘട്ടത്തിലും ശരിയായ പണിക്ക് വേണ്ടി ഇറങ്ങിയാൽ തടസ്സപ്പെടുത്താൻ ഒരു ടീമുണ്ട്. നമ്മൾ വിചാരിക്കും, എന്താ അവരിങ്ങനെ ചെയ്യുന്നത്, അവനെന്നെ അങ്ങനെ പറയുന്നത്? അതാ നമുക്കും അറിയാൻ വയ്യാത്ത, എന്താ അവരിങ്ങനെ തടസ്സം വരുന്നത്? ദൈവത്തിന് പണിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, സഭ സ്ഥാപിക്കുമ്പോൾ, ആത്മാക്കളെ നേടുമ്പോൾ, ഒറ്റക്കെട്ടായി പോകുമ്പോൾ അതിനെതിരായി പോരാടുന്ന ശക്തികൾ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ യഥാർത്ഥ ലീഡർ ഈ എതിർപ്പ് കാണുമ്പോൾ തിരിഞ്ഞോടുന്നവനല്ല. അവനൊരു കാര്യം അറിയാം, അവനെ വിളിച്ചത് ഈ എതിർപ്പ് പറയുന്നവനല്ല, അവനെ വിളിച്ചത് സർവശക്തനായ ദൈവമാണ്. ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തിരിഞ്ഞോടുന്നവരാണോ ദൈവമക്കൾ? ഒരിക്കലുമല്ല. സൻബല്ലത്തെ ശമരിയ ഭരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സൻബല്ലത്ത്. ദൈവത്തിന് തോബ്യാവ് അമ്മാനിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് ഈ പണിയുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. പക്ഷെ അവരെ യഹൂദ പ്രഭുക്കന്മാരുടെ മക്കളുമായിട്ട് കല്യാണം നടത്തി ബന്ധമുള്ളവരാണ്. അപ്പൊ അവർക്ക് യഹൂദ പ്രഭുക്കന്മാരുമായിട്ട് സ്വാധീനമുള്ളവരാ. പുറത്തെ ശക്തിയാണെങ്കിലും അകത്ത് ബന്ധപ്പെട്ടിരിക്കുക. യഹൂദനായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും അവരെ സ്വാധീനിക്കാനുള്ളൊരു ശക്തി അവരിലുണ്ട്. മൂന്നാമത്തെ ആള് അരാബ്യനായ ഗേശമാണ്. അവൻ അറബി ദേശത്തിന്റെ നേതാവായിരുന്നു. നോക്കണേ, മൂന്ന് ദേശത്തിന്റെ ശക്തികൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സൻബല്ലത്ത് ശമരിയയുടെ ശക്തി, തോബ്യാവ് അമോനിലെ ശക്തി, അരബിനായ ഗേശം അറേബ്യ ശക്തി. മൂന്ന് ദേശത്തിന്റെ ശക്തി ഒരുമിച്ച് വന്നിരിക്കുക നെഹമ്യാവിനെ തടയാൻ. പ്രവാചകന്മാരൊക്കെ പറയാറില്ലേ, നിന്റെ പണിക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ ചില ദുഷ്ടശക്തികൾ പുറത്തു നിന്നുള്ള വ്യാപാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമോ അന്ന് ഉള്ള കാര്യമല്ല, ഞാൻ നടക്കുന്നത് അതൊന്നും ഇല്ല, ചുമ്മാ പറയാം. അങ്ങനെയല്ല കുഞ്ഞേ, നിന്നെ തറക്കാൻ, നിന്റെ തലമുറയെ തറക്കാൻ, നിന്റെ സഭയെ തറക്കാൻ അമ്മൻ അസിയോടെ കാമ തക്കാൻ പാർത്തി നിൽക്കുന്ന ചില ശക്തികൾ പുറത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഏത് വലിയ രാഷ്ട്രീയ സാമൂഹ്യ മതശക്തികൾ വന്നാലും പ്രാർത്ഥിക്കുന്ന നെഹമ്യാവേ, നിന്റെ പണിയെ തടയാൻ അവർക്ക് കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയും, ഇത് നെഹമ്യാവിന് കഥ പറയാൻ വന്നതല്ല, നിന്നുള്ള ദൂത് പറയുക. എത്ര ശക്തമായ അറേബ്യൻ ശക്തിയാണെങ്കിലും ശമരിയ ശക്തിയാണെങ്കിലും അമോന്യ ശക്തിയാണെങ്കിലും ഒറ്റക്കെട്ടായി വന്നാലും നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല ദൈവം. പ്രബല കൈ അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. ഈ അർദ്ധരാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത. സ്തോത്ര, 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 സ്തോത്രം. ചുമ്മാ ഓടി വന്നതല്ല നെഹമ്യാവ് കേട്ടോ. ആരെങ്കിലും എന്തേലും നമ്മൾ എന്താ അറിയോ, ആ സഹോദരി എന്നെ നോക്കി, അവൻ എന്നെ കുറിച്ചൊരു കള്ളം പറഞ്ഞു, എൻ്റെ പിള്ളേരെ ഞോണ്ടി, അമ്മ നീ പ്രാർത്ഥനക്കാരത്തിയാന്ന് പറഞ്ഞു, നീ പ്രവാചികയാന്ന് പറഞ്ഞു, നീ വലിയ പുള്ളിയാന്ന് പറഞ്ഞു. അതും ഞാൻ ഈ സഭയെ പോകുന്നില്ല, ഞാൻ കൈയടിക്കുന്നില്ല, ആരാധനയ്ക്ക് പോകുന്നില്ല. നീ അകത്ത് വെളിയുള്ള ആളല്ല. ആരെങ്കിലും പേടിപ്പിച്ചാൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കാനുള്ളവരല്ല നമ്മൾ. അവരിൽ പകർന്ന അഭിഷേകമല്ല നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നത്. അവരുടെ അകത്ത് പറഞ്ഞത് പൈശാച്യ ശക്തിയാ,
അന്ധകാര ശക്തിയാ, രാഷ്ട്രീയ ശക്തിയാ, മതശക്തിയാ. കരമറിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. രാത്രി ഞാൻ വലിയ അഭിഷേക ശക്തി കാണുകയാണ്. ചില സ്ഥാപകളെ തറക്കാൻ ചില ഗൂഢശക്തിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ദൈവമക്കളുടെ പേര് പറഞ്ഞ്, പാസ്റ്റർമാരെ പേര് പറഞ്ഞ്, വെള്ളം ഉടുപ്പുമിട്ട്, വെള്ളം മുണ്ട് കൊടുത്ത. സ്തോത്രം. കണ്ടാത്തോന്നും സൈഡാന്ന്, കണ്ടാത്തോന്നും അകത്തെ ആളാണെന്ന്, കണ്ടാത്തോന്ന് ലീഡറാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചോണേ, ആത്മാൽ വിഭജിച്ചോണം. ഇത് ചേർന്ന് പണിയാൻ വന്നതല്ല, നിന്റെ പണിയെ തടയാൻ വന്നതാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകാര ഭംഗി കണ്ടും, ഡ്രസ് കണ്ടും, വണ്ടി കണ്ടും, ആമേ ആമേ പണം കണ്ടും നീ വരണ്ടു പോകരുത്. നിന്റെ പണിയെ തകർക്കാൻ വന്ന ആ ദുഷ്ടശക്തിയെ നീ ആത്മാവിൽ ജയിക്കണം. എല്ലാവരും കൈയടിച്ച് ദൈവസ്തോത്രമായാട്ടെ. ആമേ സമരിയ ശക്തിയാണോ? ആമേ സമരിയ ശക്തിയാണോ? അറേബ്യൻ ശക്തിയാണോ? ഹല്ലേലൂയ. അമോന്യയിലെ ശക്തിയാണോ? എമാരും ഒന്നും കൂടെ പറയാ. ഓ, ഒരുത്തൻ പുതുതായിട്ട് വന്നിരിക്കുന്നത് മതിൽ പണിയാൻ നടക്കുന്ന കാര്യമാണോ? നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ എന്തോ വന്നാലും ആ നടക്കാൻ പോകുന്നില്ല, അവനെ കൊണ്ടുവക്കത്തില്ല. എന്ത് പണി ചെയ്യാൻ വന്നാലും ഉടനെ രണ്ട് വാക്ക് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇതിൽ അഭിഷേകം പ്രാപിച്ച നെഹെമ്യാവുണ്ടല്ലോ, ഇത് കണ്ടൊന്നും പേടിക്കുന്നവനല്ല. നെഹെമ്യാവിൻ്റെ വാക്കൊന്ന് കേൾക്കണേ നിങ്ങൾ. രണ്ടാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അതിന് അവൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഓ, ആ വാക്യത്തിൻ്റെ വെയിറ്റ് എന്നാ? സ്തോത്രം. തോബിയാവേ, ഗർഷോമേ, സ്തോത്രം. നിങ്ങൾ പറയുന്ന പോലെയല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പവറി വന്നിരിക്കുക, ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിരിക്കുക. ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് ഇന്നും കൂടെ വന്നതല്ല, 4 മാസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചതാ. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, 4 മാസം പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും പവർ ഉണ്ടെങ്കിൽ 100 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന നിനക്കൊരു പവർ ദൈവം തരാതിരിക്കത്തില്ല. തുടമാനമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ അവധിയെടുത്ത് ഫ്ലൈറ്റ് കയറി, ആമേ ബസ് കയറി, ഇവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുകയാണ്, ഈ 100 മണിക്കൂർ പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം കരുതി വച്ചിട്ടുണ്ട്. ഇവിടെ വന്നില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് കരയുന്ന ദൈവത്തിൻ്റെ പൈതലെ ഈ 100 മണിക്കൂർ പ്രാർത്ഥന ഉറങ്ങാതെ പങ്കെടുക്കുന്നവരോടൊന്ന് എനിക്കറിയാം. നിന്നോട് പറയുക, ഇന്ന് രാത്രി നിന്റെ വിടുതിൻ്റെ രാത്രിയാ. നീ പേടിക്കല്ലേ, ഭയപ്പെടല്ലേ, ആഭിചാരത്തെ മന്ത്രവാദത്തെ നീ പേടിക്കല്ലേ, പൈശാചിക ശക്തിയിൽ നീ പേടിക്കല്ലേ, അന്ധകാര ശക്തി നീ പേടിക്കല്ലേ, അറേബ്യ ശക്തിയിലെ പേടിക്കല്ലേ, കെട്ടിനെ പേടിക്കല്ലേ, കൂടുതത്തെ പേടിക്കല്ലേ, കൊണ്ടിയെ പേടിക്ക, വരത്തുപോക്കിനെ പേടിക്കല്ലേ. ഏത് ശക്തി എവിടുന്ന് വന്നാലും അവിടേക്ക് എന്നെ മടക്കി അയക്കാൻ ദൈവത്തിന് കഴിയും. നീ വിശ്വസിക്കുക, ഇന്ന് രാത്രി നിന്റെ രാത്രിയാ, ഇന്ന് രാത്രി നിന്റെ വിടുതിൻ്റെ രാത്രിയാ. പേടിക്കല്ലേ, ഭയപ്പെടല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇത്രയും വലിയ ഭീഷണി വന്നപ്പോ നെഹെമ്യാവ് പറയുക, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അടുത്തത്, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്തോത്രം. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ലെന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. എന്ത് പറഞ്ഞ മോനെ, നീ നിന്റെ പണി നോക്ക. നിങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ പൂച്ചയ്ക്ക് എന്നാ പൊന്നൊരുക്കുന്നത് കാര്യം. ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ദൗത്യവുമായി വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നതാണെങ്കിൽ പണിതിട്ടേ പോകത്തുള്ളൂ. പൂട്ടിക്കെട്ടി പോകാൻ വന്നതല്ല നമ്മൾ, നിന്ന് പണിയാൻ വന്നവരാണ്. ഒറ്റയ്ക്ക് വന്നതല്ല, ദൈവം കൂടുണ്ട്, ദൈവത്തെ ദൂതന്മാർ കൂടുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തെ പറയട്ടെ, എത്ര വലിയ ശക്തമായ ദീർഘം വന്നാലും നീ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും പിടിച്ചു നിന്നാൽ നിന്നെ മാനിക്കാൻ ദൈവശക്തനായ ദൈവമാണ്.
നിന്റെ പണിയോട് കൂടെ ദൈവമുണ്ട് ആൻറ്റി. നിന്റെ വീടിനെ ദൈവം പണിയും, തലമുറ ദൈവം പണിയും, നിന്റെ സഭയെ ദൈവം പണിയും, നിന്റെ ദേശത്തെ ദൈവം പണിയും, നിന്റെ രാജ്യത്തെ ദൈവം പണിയും. ഇന്ന് രാത്രി നഹെമ്യാവിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്, ഒരു വലിയ പണിക്കായിരിക്കുക. ആത്മാവ് ഞാൻ കാണുന്നു ചില പണികൾ മുടങ്ങിക്കിടക്കുന്നത്, ചില വീടിൻ്റെ പണികൾ, തലമുറയുടെ പണികൾ, സഭയുടെ പണികൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ആരൊക്കെയോ ബ്ലോക്കാക്കിയിട്ടിരിക്കുക. ആത്മാവിൻ്റെ അടുക്ക ദൂത് പറയുക, ഇന്ന പണി മടങ്ങി വരാൻ പോകുക. ഒരിക്കലും പണിയത്തില്ലെന്ന് പറയുന്ന ചിലതിനെ പണിയിപ്പിക്കുക ദൈവശക്തനാണ്. ആരെല്ലാം അസിയോടെ കൈകൾ നീട്ടിയാലും ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. നീ ആരെ പേടിക്കല്ലേ, ആരെ ഭയപ്പെടരുത്, പണിയാൻ ദൈവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വിശദമായി നിന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തതോടെ ഞാൻ ആ ഭാഗത്ത് പൊട്ടതിങ്ങിയാണ്. പണി ആരംഭിച്ചു സ്തോത്രം. എന്നിട്ട് മൂന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ, അങ്ങനെ പുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു, അവർ അത് പ്രതിഷ്ഠിച്ചു. നാലാം വാക്യം, അവരുടെ അപ്പുറം അക്കോസിൻ്റെ മകനായ ഉരിയാവിൻ്റെ മകൻ മേരാമത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മേരേസ്ബേലിൻ്റെ മകനായ ബെരിക്കാവിൻ്റെ മകൻ മിശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സൂദൊക്കെ അറ്റകുറ്റം തീർത്തു. പണി ആരംഭിച്ചു. എന്താ പണി? പട്ടണം മുഴുവൻ തീപന്തി ചുട്ടു കിടക്കുക, മതിൽ പൊളിഞ്ഞു കിടക്കുക. കുറച്ച് ഭാഗത്ത് മതിലുണ്ട്, കുറച്ച് ഭാഗം പൊളിഞ്ഞു കിടക്കുക. ആർക്കും കയറാം, ആർക്കും ഇറങ്ങിപ്പോകാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? മതിൽ പണിയുക. മതിൽ പണിയുക എന്ന് പറഞ്ഞാൽ അറ്റകുറ്റം തീർക്കുക. അറ്റകുറ്റം തീർക്കുക, അറ്റകുറ്റം. എവിടെയൊക്കെ കുഴപ്പം വന്നിട്ടുണ്ടോ അതിന് അവിടെയൊക്കെ അടച്ച് സോൾവ് ചെയ്ത് പണിയുക. അതാണ് അറ്റകുറ്റം തീർക്കുക. ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഇവിടെ നഹെമ്യാവ് ചെയ്ത്. നഹെമ്യാവ് പറഞ്ഞു, അവരവരുടെ ഭാഗത്തെ അറ്റകുറ്റങ്ങൾ അവരവർ തന്നെ ചെയ്യുക. അവനവൻ്റെ വീടിൻ്റെ വാതിക്കലുള്ള പണികൾ പൊളിഞ്ഞു കിടക്കുന്നത് അവനവൻ തന്നെ പണിയുക. അതാതേറിയാൽ കുറ്റങ്ങൾ അവരോട് തീർക്കുമ്പോൾ മതിലിന്റെ പണി ഓക്കെ ആകും. പിടികിട്ടില്ലല്ലേ? നഹെമ്യാവിൻ ടീമും കൂടെ വന്ന് മൊത്തം പണിയല്ല. നഹെമ്യാവ് എന്റെ സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കും, പക്ഷെ പണിയേണ്ടത് അവനവനാ. അവനവന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ളതായ കുറ്റങ്ങൾ അവനവൻ തീർക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിലെ 50 വർഷത്തിന് മുമ്പേ കറണ്ട് അങ്ങോട്ടായി വരുന്ന ആ കാലഘട്ടത്തിലൊക്കെ, ആ കാലഘട്ടം കറണ്ടൊക്കെ എത്ര വർഷം മുമ്പ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ കാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ കറണ്ട് പോയപ്പോൾ എല്ലായിടത്തും ഇരുട്ടായി. ഇരുട്ടായപ്പോൾ ഒരു മനുഷ്യൻ ചെയ്ത കാര്യം, അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവനൊരു വിളക്ക് കത്തിച്ച് വെച്ചു. അത് കണ്ടുകൊണ്ട് അടുത്ത വീട്ടിൻ്റെ ഉടമസ്ഥൻ അവൻ്റെ വീടിൻ്റെ വാതിക്കൽ വിളക്ക് കത്തിച്ച് വെച്ചു. കണ്ടവരെല്ലാം കറണ്ട് പോയപ്പോൾ അവനവൻ്റെ വീടിൻ്റെ വാതിക്കൽ വിളക്ക് കത്തിച്ച് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് അന്ധകാരമായ അവരുടെ സ്ട്രീറ്റ് മുഴുവൻ വെട്ടമായി മാറി. ഗവൺമെന്റിൽ നിന്ന് വന്ന ആരും അവിടെ വിളക്ക് കത്തിച്ച് വെച്ചില്ല, അവരവർ തന്നെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവനവന്റെ വീടിന്റെ മുമ്പിൽ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചാൽ, അറ്റകുറ്റങ്ങൾ തീർത്താൽ ആ പണി പൂർത്തീകരിക്കാൻ നമ്മൾ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അവരവരുടെ ഭാഗത്തെ നിങ്ങളുടെ ആ ഭാഗം വായിക്കണം. അറ്റകുറ്റം നിർത്തു, അറ്റകുറ്റം നിർത്തു. നീ എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നേ? ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, അറ്റകുറ്റം നിൽക്കുക ഇഷ്ടമില്ല. നമ്മൾ എന്നെ ചെയ്യുന്നേ, അവിടെ അറ്റകുറ്റം നോക്കുക. അവൾ എന്നെ കുഴപ്പമുണ്ട്, അവൻ എന്നെ കുറ്റമുണ്ട്, ആ പാസ്റ്റർക്ക് എന്തോ കുറ്റമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ, എല്ലാം മറ്റുള്ളവർ അറ്റകുറ്റമാണ്. ആരെങ്കിലും അവരോരോ കുറവ് എഴുതി കണ്ടിട്ടുണ്ടോ?
എനിക്ക് എന്ത് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്നും പറഞ്ഞ് ആരെ എഴുതി കണ്ടിട്ടുണ്ടോ? ഏറ്റവും ലൈക്ക് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവർ തെറ്റ് എഴുതുമ്പോഴല്ലേ? പക്ഷെ ശരിയായ പണി എന്തെന്നറിയാമോ? അവനവൻ്റെ അറ്റോട്ടം തീർക്കണം. അവരവരെ കുറവുകൾ ഏറ്റു പറയുമ്പോഴാണ് മതിലിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, സമയം തീരാനുള്ള സമയമായി വരികയാണ്. അറ്റകുറ്റം തീർക്കാൻ നീ തയ്യാറാണെങ്കിൽ പണി പൂർത്തീകരിക്കും. പല നന്മകളും തടയാൻ കാര്യം അവരവരുടെ കുറവുകൾ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ അകത്തൊരു ദൈവിക സമാധാനവും അനുഗ്രഹവും കടന്നു വരും, അതെൻ്റെ വീട്ടിലേക്ക് വ്യാപരിക്കും. അങ്ങനെ ഓരോ കുടുംബക്കാരും അവരവരുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ ആ സഭയിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ അവിടെ അഭിഷേകത്തി ആളിക്കത്താൻ ഇടയാത്തീരും. ഇവിടെ നമ്മൾക്ക് പറ്റിയ തെറ്റ് നമ്മൾ മറ്റുള്ളവരെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ പൊക്കിപ്പിടിക്കുകയും അവരെ വിധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒന്നും പ്രവർത്തിപ്പാൻ കഴിയാതെ വരികയാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹമായി പറയുന്നു, അവർ അവരെ അറ്റകുറ്റങ്ങൾ തീർക്കാൻ തയ്യാറാക്കണം, അവർ അവരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് അവിടെയാണ് ദൈവത്തിൻ്റെ അഗ്നി പകരുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സഭയിലൊക്കെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അന്നത്തെ കാലത്തെ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് അവരവർ തെറ്റുകൾ ഏറ്റു പറയും. തോമാച്ച എൻ്റെ ഭാഗത്തും തെറ്റ് വന്നു പോയിട്ട് നീ ക്ഷമിക്കണം. ചാക്കോച്ചൻ പറയും, തോമാച്ച എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് ചുമ്മനം ചെയ്ത് വെച്ച് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കും. അങ്ങനെ മുട്ടുമടക്കി കഴിയുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പ്രവചനവും വെളിപ്പാടും രോഗശാന്തിയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ക്ഷമ ചോദിക്കാൻ ആർക്കും മടിയാണ്, ആരെങ്കിലും മുമ്പിൽ താഴാൻ ഇഷ്ടമില്ല. ഈഗോയാണ്, നീയാണ് വലുത്, ഞാനാണ് വലുത്, നിന്റെ പണമാണോ വലുത്, എൻ്റെ പണമാണോ വലുത്. അറ്റകുറ്റങ്ങൾ തീർക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ നെഹെമ്യാവിൻ്റെ പുസ്തകം പഠിച്ചാൽ എത്ര പ്രാമശ്യമോ പറഞ്ഞിരിക്കുന്ന അറിയാമോ? അറ്റകുറ്റം തീർത്തു, അറ്റകുറ്റം എന്ന് പറഞ്ഞാൽ കുറവുകൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു കിടന്ന മതിൽ പണിതു. അവനവൻ അവനവൻ്റെ ഭാഗത്തെ മതിൽ പണിതാൽ പണി പൂർത്തീകരിക്കും, മതിൽ പൂർത്തീകരിക്കും. പ്രധാനമായും 10 വാതിലുകളാണ് ഈ യെരുശലേമിൻ്റെ മതിലിനുള്ളത്. 10 വാതിലാണ്. ഞാൻ അതിൻ്റെ പേരൊന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഞാൻ പിന്നെ അതിന് സമയം കിട്ടുമ്പോൾ വിശദമായി പറയാം. 1 വാതിൽ ആട്ടിൻവാതിലാണ്. 1-ാം അധ്യായത്തിൻ്റെ 1:32 കാണുന്നു. 2 വാതിൽ മീൻവാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 3-ാം വാതിൽ പഴയ വാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 4-ാം വാതിൽ താഴ്വര വാതിലാണ്. ഇതിലെ വാതിൽ എന്ന് പറയുന്നത് ഗേറ്റാണ്, മതിലിൻ്റെ അകത്തുള്ള ഇടയ്ക്കുള്ള ഗേറ്റ് താഴ്വര വാതിലാണ്. 5-ാം വാതിൽ എന്ന് പറയുന്നത് കുപ്പവാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 6-ാം വാതിൽ ഉറവ് വാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 7-ാം വാതിൽ നീർവാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. 8-ാം വാതിൽ കുതിരവാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. 9-ാം അധ്യായം കിഴക്കേ വാതിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. 10-ാം വാതിൽ ഹമ്മീഫഹാദ് വാതിലാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഇങ്ങനെ ഈ മതിലിന് 10 വാതിലാണുള്ളത്. ചുരുക്കത്തിൽ ഈ വാതിലുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയായിരുന്നു, ഈ മതിലെല്ലാം ഇടിഞ്ഞടക്കുകയായിരുന്നു. ഈ മതിലുകളെല്ലാം യഥാർത്ഥമായി പണിതുറപ്പിക്കുവാനും ഇതിൻ്റെ വാതിൽ ഉറപ്പിക്കാനും നെഹെമ്യാവ് തയ്യാറായി. ഈ 10 വാതിലിനും പുതിയ നിയമത്തിൽ അർത്ഥങ്ങളുണ്ട്. ഒന്നിൻ്റെ പറയാനേ സമയമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 1-ാമത്തെ വാതിൽ ആട്ടിൻവാതിലാണ്. ആട്ടിൻവാതിൽ, അതിൻ്റെ ശരിയായ അർത്ഥം പഴയ നിയമകാലത്തെ ആലയത്തിലേക്ക് യാഗം കഴിക്കാൻ ആടുകളുമായി വരുന്നത് ഈ വാതിൽ കൂടാണ്. എല്ലാ വാതിൽ കൂടെ എല്ലാവർക്കും കയറാൻ അനുവാദമില്ല. ഓരോ സെക്ഷൻ നമ്മൾ ഈ ഓരോ ക്യാമ്പിനും പരിപാടിക്കൊക്കെ ഓരോരുത്തർ കൗണ്ടർ വെക്കുന്ന പോലെ,
പഴയകാലത്തെ കൗണ്ടറുകളുണ്ട്, അതാ വാതിൽ. എല്ലാവർക്കും എല്ലാ വാതിലും കൂടെ കയറാൻ അനുവാദമില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ, ഓരോത്തിനും ഓരോ വാതില. ആട്ടിനും വാതിലിൻ്റെ പ്രത്യേകത, ആടിനെയും കൊണ്ട് യാഗം കഴിക്കാൻ വരുന്നവർ കയറിൻ്റെ വാതിലാണ് ആട്ടിനും വാതിൽ. അത് പൊളിഞ്ഞിറക്കിയായിരുന്നു, അതവർ ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആട്ടിനും വാതിൽ എന്ന് പറയുന്നത് കർത്താവിനെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ കർത്താവിനെ ഊഹിച്ചിരിക്കുന്നത് യഥാർത്ഥ കുഞ്ഞാടാട്ടാണ്, സകല ലോകത്തിലെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ്. ഒരാൾ വിശ്വാസി വരുമ്പോൾ അവൻ ആദ്യമായി വരേണ്ടത് ഈ ആട്ടിന് വാതിൽ കൂടാണ്. ആടിൻ്റെ വാതിൽ എന്ന് പറയുന്നത് രക്ഷയുടെ വാതിലിനെ കാണിക്കുകയാണ്. ഒന്നുകൂടെ കടത്തി പറഞ്ഞ, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളാണ് ദൈവസഭയ്ക്കകത്ത് വരേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ വാതിൽ പൊളിഞ്ഞാൽ ബാക്കി എല്ലാ വാതിലും കയറിയിട്ടും ഒരു കാര്യവുമില്ല. ഒന്നാമത്തെ വാതിൽ രക്ഷയുടെ വാതിലാണ്, ആടിൻ്റെ വാതിലാണ്. ആടിൻ്റെ വാതിൽ നീ ക്രമീകരിച്ചാൽ, രക്ഷ നീ ഉറപ്പാക്കിയാൽ, നിത്യത നിനക്ക് അവകാശമാക്കാനും കഴിയും. ഇന്ന് രാത്രി എന്നെ മെസ്സേജ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ദൈവമക്കളെ, രക്ഷയുടെ വാതിൽ നീ ഉറപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം നീ പഠിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. രക്ഷയുടെ വാതിൽ കൂടെ അല്ലാതെ ആർക്കും അകത്തിറക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും അകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയട്ടെ, ആട്ടിൻ വാതിൽ ഉറപ്പിക്കണം. പൊളിഞ്ഞു കിടക്കുന്ന ആട്ടിന് വാതിൽ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കർമ്മമാർഗങ്ങൾ കൊണ്ട് അകത്തു കയറാം, കർമ്മമാർഗങ്ങൾ കൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കാം, കർമ്മമാർഗങ്ങൾ കൊണ്ട് നിത്യത കിട്ടും. സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിക്കല്ല്, കർമ്മമാർഗമല്ല ഇത്, വിശ്വാസ മാർഗമാണ്. ദൈവത്തിന്റെ സ്തോത്ര. പഴയ നിയമത്തിലെ യാഗങ്ങൾ മുഴുവൻ പുതിയ നിയമത്തിലെ ഏക യാഗത്തിന് നിദാനമാണ്. രണ്ടു കള്ളന്മാരും നടുവിൽ മൂന്നാൾ തൂങ്ങപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ഈ മെസ്സേജിന്റെ ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ആട്ടിൻ വാതിൽ ക്രമീകരിക്കണം. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന്റെ പാപത്തെ ചുമന്നുനിൽക്കുന്ന കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ ആ പ്രസവ കുഞ്ഞാടിന്റെ ആമേൻ അറുത്ത രക്തം കൊണ്ട് കട്ടിളക്കാർ രണ്ടിന്മേലും കുറുമ്പടി മേലും ആമേ രക്തം പുരട്ടി. രക്തം പുരട്ടിയ വീടിൻ്റെ അകത്തിരുന്നവർ സംഹാര ദൂതം വന്നപ്പോൾ രക്ഷപ്പെട്ടതുപോലെ പുതിയ നിയമത്തിലെ യാഗാമൃഗമായ യേശു ക്രിസ്തു, കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വാതിൽ ആട്ടിന് വാതിൽ, രക്ഷയുടെ വാതിൽ, അത് ഉറപ്പിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങൾ നിങ്ങളുമായി സമയം ലഭിക്കുന്നെങ്കിൽ പറയാൻ ആഗ്രഹിക്കാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ തീരുമാനമെടുക്കണം, കർത്താവ് രക്ഷയുടെ വാതിൽ എൻ്റെ ജീവിതത്തെ തുറന്നിട്ടില്ലെങ്കിൽ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ ആട്ടിൻ വാതിൽ ഉറപ്പിക്കപ്പെട്ടവരായി മതിൽ പണി തുടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നഹീമ്യാവിൻ്റെ പുസ്തകത്തിലെ പഠനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹ സന്തോഷമായി തീരട്ടെ. ഈ പുസ്തകം മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ വിവിധ ദേവദാസവർ ഓരോ അധ്യായത്തിൽ നിന്ന് തന്നെ പ്രസംഗിക്കുന്നത് ഇവിടെയുള്ള ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ അത്ഭുതമായി ഒരു വിടുതലായി മാറാൻ പോവുകയാണ്. വചനത്തിന് ആണെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നെഹെമ്യാവിനെ പോലെ കരയാനും ഒരു വലിയ ദർശനം ഈ 100 മണിക്കൂർ നേരത്തെ പ്രാർത്ഥനയിൽ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.